കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദ് പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. തനിക്കെതിരെ കോൺഗ്രസ് മിസൈലുകൾ തൊടുത്തപ്പോൾ താൻ വെറുമൊരു റൈഫിൾ മാത്രമാണ് ഉപയോഗിച്ചതെന്ന് ഗുലാം നബി ആസാദ് പുച്ഛിച്ചു. തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവർ നശിക്കുകയും ചെയ്തു. താനൊരു ബലാസ്റ്റിക് മിസൈലാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവരുടെ സ്ഥിതി? അവർ അപ്രത്യക്ഷമായനെ എന്ന് ഗുലാം നബി ആസാദ് പരിഹസിച്ചു. പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയെങ്കിലും സോണിയാഗാന്ധിയെക്കുറിച്ചോ രാഹുൽ ഗാന്ധിയെക്കുറിച്ചോ യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല. വർഷങ്ങളോളം കോൺഗ്രസിൽ അംഗമായിരുന്ന അദ്ദേഹം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സ്വന്തം സഹോദരങ്ങളായിട്ടാണ് കാണുന്നതെന്നും പറഞ്ഞു. പുതുതായി രൂപീകരിക്കുന്ന പാർട്ടിക്ക് പേര് നിശ്ചയിച്ചിട്ടില്ലെന്ന് ആസാദ് അറിയിച്ചു. ജമ്മു കാശ്മീരിലെ ജനങ്ങൾ പാർട്ടിയുടെ പേരും പതാകയും തീരുമാനിക്കും. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഹിന്ദുസ്ഥാനി പേരാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത 50 വർഷത്തേക്ക് കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷത്തിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പാർട്ടി തെരഞ്ഞെടുപ്പ് ആവശ്യമില്ല. പാർട്ടിക്കുള്ളിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആസാദ് കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാർട്ടിക്കുള്ളിൽ തെരഞ്ഞെടുക്കപ്പെട്ട സംഘടനയില്ല. നടക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിന്നും പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. പാർട്ടിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് മാത്രമാണ് അതിനുള്ള ഏക പരിഹാരം. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് ഭയപ്പെടുന്നവരാണ് അത് തടഞ്ഞുവെക്കുന്നത്. ഇത്തരക്കാർക്ക് നോമിനേഷനുകൾ വഴി സ്ഥാനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇനിയും അത് തുടരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ നിർദ്ദേശത്തെ എതിർക്കുന്നവർക്ക് ഒരു കാര്യം അറിയാം, തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അവർ എവിടെയും ഉണ്ടാകില്ലെന്ന്. കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ഈ നിർദ്ദേശത്തെ തീർച്ചയായും സ്വാഗതം ചെയ്യും. പാർട്ടിയുടെ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കേണ്ടത് പാർട്ടി പ്രവർത്തകരാണെന്നും ഗുലാം നബി ആസാദ് പറഞ്ഞു. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് ഗുലാം നബി ആസാദ്. തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ട 27 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ നടപടിക്രമങ്ങളിലെ സുതാര്യതയിലും നീതിയിലും ഉത്കണ്ഠയുണ്ടെന്ന് കാട്ടി ശശി തരൂർ ഉൾപ്പെടെ 5 MPമാർ കത്തയച്ചു. AICC കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രിക്കാണ് കത്തയച്ചത്. തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ടവകാശമുള്ളവർക്കും നൽകണമെന്നും ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാൻ സഹായിക്കുമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി. പാർട്ടിയുടെ ആഭ്യന്തര രേഖകൾ പുറത്തുവിടണമെന്നല്ല ആവശ്യപ്പെടുന്നത്. നാമനിർദ്ദേശ പ്രക്രിയകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റി ഇലക്ടർ കോളേജിൽ യോഗ്യതയുള്ള PCC കമ്മിറ്റി അംഗങ്ങളുടെ പട്ടിക പുറത്തുവിടണമെന്നാണ് ആവശ്യപ്പെടുന്നത്. നാമനിർദ്ദേശം ചെയ്യാൻ യോഗ്യതയുള്ളവർ ആർക്കാണ് വോട്ടവകാശമുള്ളത് എന്നിവ സംബന്ധിച്ച് ഇതുവഴി അറിയാൻ സാധിക്കും. പട്ടിക പുറത്തു പോകുന്നതിൽ ആശങ്കയുണ്ടെങ്കിൽ അതിലെ വിവരങ്ങൾ വോട്ടവകാശമുള്ളവരിലും സ്ഥാനാർത്ഥികളാകാൻ കാത്തിരിക്കുന്നവരിലേക്കുമായി കൃത്യമായി എത്തിക്കണം. വോട്ടവകാശമുള്ളവരും സ്ഥാനാർത്ഥികളാകാൻ തയ്യാറുള്ളവരും ഇത് പരിശോധിക്കുന്നതിനായി PCCകളിലേക്ക് എത്തണമെന്നത് സാധ്യമായ കാര്യമല്ല. ഈ ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത സംബന്ധിച്ച തങ്ങളുടെ ഉത്കണ്ഠ അവസാനിക്കും, കത്തിൽ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം 22 സെപ്റ്റംബറിനാണ് പുറത്തുവരുന്നത്. 24 മുതൽ 30 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. പിൻവലിക്കാനുള്ള തീയതി ഒക്ടോബർ 8 ആണ്. 17-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 19-ന് ഫലപ്രഖ്യാപനവും പുറത്തുവരും.